യെസ് അപ്പോ ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാന്ന് വിശ്വസിക്കുന്ന എല്ലാവർക്കും എനിക്കറിയാം, ഞാൻ കൊറേ നാളായി വന്നിട്ട് നിങ്ങളുടെ മുമ്പില്. ഇടയ്ക്ക് ഒരു ഒരു വീഡിയോയിൽ ചേട്ടൻ വീട്ടിലോട്ട് തൊറൂര് വീട്ടിലോട്ട് വന്നപ്പോ ഞാൻ നിങ്ങൾ എല്ലാരും കണ്ടിട്ടുണ്ടാവും. യെസ്, ഇപ്പൊ ഞാൻ തിരിച്ച് കോഴഞ്ചേരിയിലെത്തി. കോഴഞ്ചേരിയില് മുത്തൂറ്റ് ആശുപത്രിയിലാണ് ഞാൻ പ്രസവിക്കുന്നത്. ഓ ശരി, വെയിറ്റിംഗ് ഫോർ ദ ഡെലിവറി. യെസ്. അപ്പോൾ എന്താണ് ഈ വീഡിയോ? എന്താണ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും. ചേട്ടനാണ് ക്യാമറ ചെയ്തത്. യെസ്, ഞാനാണ്. വാട്ട്സ് ഇൻ മൈ ഹോസ്പിറ്റൽ ബാഗ്? അപ്പൊ എല്ലാരും ചോദിച്ചോണ്ടിരിക്കാണ് ശ്വേത എവിടെ, ശ്വേത എവിടെ, ശ്വേത എവിടെ, ശ്വേത എവിടെ അല്ലേ? അപ്പൊ എന്താണ് ശ്വേത പറയുന്നത്? സുഖം തന്നെയല്ലേ? ഓക്കെ, അപ്പൊ തുടങ്ങാം. ശ്വേത എവിടെ, ശ്വേത എവിടെ എന്ന് എല്ലാരും ചോദിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ശ്വേതയുമായിട്ട് ചേർത്ത് ഞങ്ങളൊരു വീഡിയോ ആണ്. കുറച്ചു ദിവസമായിട്ട് ലോക്ക്ഡൌൺ ആണ്. ലോക്ക്ഡൌൺ ആണ് ഇപ്പം എത്ര ഒരു മാസത്തോളം ആയി തോന്നുന്നല്ലേ? ഒരു മാസത്തോളമായിട്ട് ലോക്ക്ഡൌൺ ആണ്. എവിടെയും പോകുന്നില്ല, വീട്ടിൽ തന്നെയാണ്. രണ്ട് കാരണങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത് ലോക്ക്ഡൌൺ ആയതുകൊണ്ടും, രണ്ടെന്ന് പറയുന്നത് വെയിറ്റിംഗ് ഫോർ അവർ ബേബി. ഞങ്ങൾ ഞങ്ങളെ കുട്ടി ഭക്തനെ കാത്ത് ഇരിക്കുകയാണ് അല്ലേ? യെസ്. അപ്പൊ ആ ഒരു എന്താ പറയാ, ഒരു ശുഭമുഹൂർത്തം ഏത് സമയത്തും ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ വി ആർ ഈഗർലി വെയിറ്റിംഗ് ഫോർ ദാറ്റ്. അതുകൊണ്ട് തന്നെ ആ ഒരു ലാസ്റ്റ് ടൈമില് കോവിഡ് ഒക്കെ പിടിച്ചിട്ട് ഐ ഡോണ്ട് വാണ്ട് മൈ വൈഫ് ടു ബി അലോൺ ഇൻ ദ ഹോസ്പിറ്റൽ. അതുകൊണ്ട് തന്നെ എവിടെയും പോവാതെ ഞാനും ശ്വേതയും ഇവിടെ വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ ആ ഒരു എന്താ പറയുക, സന്തോഷ നിമിഷം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ്. അതേപോലെ തന്നെ സന്തോഷ നിമിഷം നിങ്ങളോട് പറയാനും കൂടെ വേണ്ടിയാണ് നമ്മളിവിടെ വന്നത്. ഞങ്ങൾക്ക് അറിയാം എല്ലാവരും കമന്റ് ചെയ്യുന്നുണ്ട്. കുറെ ആൾക്കാർ ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വന്ന് മെസ്സേജ് അയക്കുന്നുണ്ട്, വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നുണ്ട്. അതെ അതെ, ഞങ്ങൾക്ക് തന്നെ അറിയത്തില്ല. ഡോക്ടർ പറഞ്ഞു വി ഹാവ് ടു വെയിറ്റ് ടിൽ June 30th. അതാണ് എന്റെ കറക്റ്റ് ഡേറ്റ്. പക്ഷേ എപ്പോ ആണെങ്കിലും യു നെവർ നോ. പിന്നെ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമായിരുന്നു സീമന്തം വീഡിയോ എന്തുകൊണ്ടാണ് ഇടാത്തതെന്നുള്ളത്. സീമന്തം വീഡിയോയുടെ എല്ലാ വിഷ്വൽസും ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. സീമന്തം വീഡിയോ എന്ന് പറയുന്നത്, സീമന്തം എന്ന് പറയുന്നത് ശരിക്കും ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ഒരു ധന്യ മുഹൂർത്തം ആയിട്ടുള്ള ഒരു ദിവസമായിരുന്നു. പക്ഷെ ആ ദിവസത്തിൽ ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മോശമായിട്ടുള്ള ഒരു ഇൻസിഡന്റ് നടക്കുകയുണ്ടായി. എല്ലാവർക്കും അറിയാതെ എന്തുകൊണ്ട് എന്ത് ഇൻസിഡന്റ് ആണെന്നുള്ളത്. അത് ശരിക്കും ഞങ്ങളെ ഭയങ്കരധികം നിരാശയിലാക്കിയിരുന്നു ആ ഒരു ദിവസം. ആ ഒരു ദിവസത്തിന് ശേഷം ഭയങ്കരമായിട്ട് എന്റെ ഭാര്യയും അതേപോലെ തന്നെ എന്റെ വയറ്റിൽ കിടക്കുന്ന കൊച്ചിനെയും വരെ, സോറി ശ്വേതയുടെ വയറ്റിൽ കിടക്കുന്ന ഞങ്ങളുടെ കുഞ്ഞിനെ വരെ, ജനിക്കാനിരിക്കുന്ന കുഞ്ഞിനെ വരെ തെറി വിളിച്ചുകൊണ്ടും അത്രയധികം ഇപ്പോ എന്താ പറയാ സൈബർ ബുള്ളിങ് നടത്തിക്കൊണ്ടും ഒരു കൂട്ടം ആളുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നതുകൊണ്ട് അതോടുകൂടി ഞാൻ തീരുമാനിച്ചൊരു കാര്യം എന്ന് പറയുന്നത്, ശ്വേതയായിട്ട് ഇനി ഒരു വീഡിയോ പോലും ചെയ്യില്ല, ശ്വേത അങ്ങനെ ഒന്നും ചെയ്യില്ല എന്ന് തീരുമാനിച്ചിരുന്നൊരു വ്യക്തിയായിരുന്നു ഞാൻ. പക്ഷേ ശ്വേതയുടെ സപ്പോർട്ടും ശ്വേതയുടെ മെന്റൽ സപ്പോർട്ടും ശ്വേതയുടെ ആ ഒരു കോൺഫിഡൻസുമാണ് ഇപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ തന്നെ കാരണം. കാരണം ഞങ്ങൾക്കറിയാം ആ ഒരു ഇൻസിഡന്റിന് ശേഷം ഞാൻ ശരിക്കും വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ല. ലോക്ക്ഡൌൺ ആയതുകൊണ്ട് തന്നെ വീട്ടിൽ തന്നെ ഇരിക്കുകയായിരുന്നു, ഒന്നും ചെയ്തിട്ടില്ല വീഡിയോസ്. പല ആൾക്കാരും പലതും പറയുന്നുണ്ടായിരുന്നു, പക്ഷേ ഐ വാസ് നോട്ട് ഇൻ എ മൂഡ് ടു ഡു സം വീഡിയോ. അത് മാത്രമല്ല നമ്മുടെ പുതിയ ചാനലിന്റെ ആ ഒരു വീഡിയോ ചെയ്യുന്നതിന്റെയും അതിന്റെ വർക്കിന്റെ ഒക്കെ പറയലും കൂടി ആയിരുന്നു. സോ ആ ഒരു ചാനലായിട്ട് മുന്നോട്ട് പോകുന്നു. അപ്പൊ അതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരുന്നു. എനിക്ക് കൂടുതലും എനിക്ക് ആ ഇൻസിഡന്റിനെ കാട്ടി കൂടുതൽ ഹേർട്ടായ കാര്യം ആൾക്കാർ ഇങ്ങനെ വന്നിട്ട് ഞങ്ങളെ ജനിക്കാത്ത കുഞ്ഞിനെ ഇങ്ങനെ പറയണമെന്നെങ്കിലുണ്ടെങ്കിൽ ആ ആൾക്കാരുടെ മനസാക്ഷി അമ്മയുടെ വയറ്റിലാ പിറന്നതെന്ന് ആലോചിക്കാത്ത ആൾക്കാരെ അങ്ങനെ എഴുതത്തുള്ളൂ. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി എത്ര എന്താ പറയാ നീചമായ മനസ്സുള്ള ആൾക്കാർ ഈ ലോകത്തുണ്ടെന്നുള്ളത് മനസ്സിലായി. എന്തായാലും കുറെ കാര്യങ്ങൾ മനസ്സിലായി. പേഴ്സണൽ ഹരാസ്മെന്റുകൾ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഭയങ്കരധികം കൂടി വരുന്ന ഒരു സംഭവമാണ്. ഒട്ടേറെ ആളുകൾ അതിനെതിരെ പറയുന്നുണ്ട്, പ്രത്യേകിച്ച് സ്ത്രീകൾക്കെതിരെയും അതേപോലെ തന്നെ കുട്ടികൾക്കെതിരെയും ഉള്ള ഹരാസ്മെന്റ് എന്ന് പറയുന്നത്. ഇന്നലെയും കൂടെ വന്ന് ഒരാൾ ചോദിക്കുന്നുണ്ടായിരുന്നു, നിന്റെ ഗർഭം അലസി പോയില്ലേടി ഇതുവരെ. എന്ത് മനുഷ്യരായല്ലേ, എന്തായാലും അങ്ങനത്തെ ചിന്താഗതിയുള്ള ആളുകൾക്ക് വേണ്ടിയാണ് ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഞങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. സോ നിങ്ങൾ കാണുക. അപ്പൊ എന്തായാലും ഞങ്ങൾ ആശുപത്രി പോകാൻ വേണ്ടി റെഡിയായി, ഇവിടെ സാധനങ്ങളൊക്കെ എല്ലാം പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ കുറേ വാട്ട്സ് ഇൻ മൈ ഹോസ്പിറ്റൽ ബാഗ് വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? അപ്പം എന്താണ് ശ്വേത ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം. ഈ ഒരു പെട്ടി നിറച്ച് നമ്മുടെ കുഞ്ഞുമാവയ്ക്ക് വേണ്ടിയുള്ള ഡ്രസ് ആണ് അല്ലേ? കുഞ്ഞുമാവയ്ക്ക് മാത്രമുള്ള സാധനങ്ങളാണ് ഈ പെട്ടിക്ക് നിറച്ച്. ഓക്കെ, ഞാൻ പെട്ടി എടുക്കുന്നത് ചെറിയൊരു ബാഗാണ്. ഓക്കെ, ജസ്റ്റ് രണ്ട് മെറ്റർണിറ്റി ഡ്രസ്സസ്, രണ്ടോ മൂന്നോ മെറ്റർണിറ്റി ഡ്രസ്സസ്, ലൈക്ക് പുറത്തോട്ട് അതായത് കുഞ്ഞിനെ തിരിച്ച് വീട്ടിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഇടാൻ വേണ്ടിയിട്ടും ഇവിടെ നിന്ന് പോകാൻ വേണ്ടിയിട്ടും ഉള്ള ഡ്രസ്സുകൾ മാത്രം. ബാക്കി സമയത്ത് ഡ്രസ്സ് വേണ്ടേ? അത് അതിന് വേണ്ടിയിട്ട് ഞാൻ മെറ്റർണിറ്റി വെയർ വാങ്ങിയിട്ടുണ്ട് ഹോസ്പിറ്റലിൽ ഇടാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ അതാണ് ആദ്യം തന്നെ ഞാനത് കാണിക്കാം, രണ്ടു മൂന്ന് സാധനങ്ങൾ മാത്രം. ഓ ശരി, ഇതാണ് ഞാൻ ഈ
വാങ്ങിയ മെറ്റർണിറ്റി ഡ്രസ് ഹോസ്പിറ്റലിൽ ഇടാൻ വേണ്ടിട്ട് ഒരു ഗൗൺ ആണ്. ഇത് എവിടെന്നാ വാങ്ങിയത്? ഫസ്റ്റ് ക്രൈ.com. ഓക്കേ. ഇപ്പൊ ഇതൊരു ടോപ്പാ, ടോപ്പ് അല്ല ഒരു ഗൗൺ, ഫുൾ ഗൗൺ ആണ്. കൊള്ളാലോ, നൈസ് ആയിട്ടുണ്ട്. എന്ത് വിലയുണ്ട് ഇതിന്? ഇത് അറൗണ്ട് ഐ തിങ്ക് ഒറിജിനൽ പ്രൈസ് ഒരു 1500 ആ, പക്ഷെ എനിക്ക് ഡിസ്കൗണ്ടിൽ 650 എന്തോ കിട്ടി. ഓക്കേ ഓക്കേ, ശരി ശരി. ഓക്കേ, വെരി ഗുഡ്. പിന്നെ വേറെ എന്താ ഉള്ളത്? പിന്നെ ഒരു മെറ്റർണിറ്റി ബ്രാ വാങ്ങിയിട്ടുണ്ട്. മെറ്റർണിറ്റി ബ്രാ എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും? മെറ്റർണിറ്റി ബ്രാ എന്ന് വെച്ചാല് സാധാരണ ബ്രാ പോലെ തന്നെ ഇരിക്കും, പക്ഷെ അതിന് പ്രത്യേകത എന്താന്ന് വെച്ചാല് ഇതേപോലെ ഇതിന് ഹുക്ക് ഉണ്ടാവും. ഇവിടുന്ന് മോളിൽ നിന്ന് എടുത്താൽ ഇങ്ങനെ. ഓ, സോ ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ എളുപ്പമായിരിക്കും അല്ലേ? അതേപോലെ തന്നെ പ്രെഗ്നൻസി ബ്രാ എന്ന് പറഞ്ഞിട്ട് വേറെ ഉണ്ട്. അത് ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. ഐ എം യൂസിങ് മൈ നോർമൽ ബ്രാ ആണല്ലേ. പിന്നെ പിന്നെന്താ, ഇത് ഒരു മെറ്റേണിറ്റി ഡ്രസ്. കൊള്ളാലോ, നല്ല കളറാണല്ലോ. യെസ്. ഇത് ആരാ തന്നെയെന്ന് അറിയോ? ആ തന്നാണോ അത്? യെസ്. ആര് തന്ന? എന്റെ സീമന്ധത്തിന് ഹാരിസിക്കയുടെ ഭാര്യ ഇത്താ കൊണ്ട് തന്നതാണ്. നാലഞ്ചെണ്ണം ഉണ്ട്, എല്ലാം ഞാൻ എടുത്തില്ല. ഇപ്പൊ ഞാൻ കൊണ്ടുവരാൻ കൊണ്ടുപോകും. ശ്വേതയുടെ വീട്ടിൽ കൊണ്ട് വെച്ചല്ലേ? ഓ, അത് ശരി, അത് ശരി. ഓക്കെ, ഓക്കെ. 4-5 മെറ്റർണിറ്റി ഡ്രസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഓ, വെരി ഗുഡ്. അപ്പൊ എല്ലാം ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നില്ല. ഓ, ശരി. ഓ, ഹാരിസിക്ക കൊണ്ട് തന്നെ. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, ഹാരിസിക്ക. ഓക്കെ, പിന്നെ വേറെന്താണ്? പിന്നെ രണ്ടു മൂന്ന് എക്സ്ട്രാ രണ്ട് ഡ്രസ് വേണമെങ്കിൽ. ഇത് ഇന്ന് വന്നതല്ലേ? യെസ്. ഇത് നമ്മുടെ ഗൂസ്ബെറി ആട്ടോ. യെസ് യെസ്, ഗൂസ്ബെറിയുടെ ഡ്രസ്സാണ്. അതെ, ഞാൻ ആക്ച്വലി ഇന്ന് ഇത് താഴെ ഇരിക്കുമ്പോഴത്തേക്കിനും ഒരു കൊറിയർ വന്നു ഗൂസ്ബെറിയുടെ. ഞാൻ വിചാരിച്ചു പുതിയ ടീഷർട്ട് വല്ലതായിരിക്കും എനിക്ക് എടുത്ത് ഇടാലോ എന്നൊക്കെ കരുതി ഞാൻ പൊട്ടിച്ചു നോക്കിയപ്പോഴത്തേക്കിനും ഡ്രസ്സ്, ഫീമെയിൽ ഡ്രസ്സ് അല്ലേ? അത് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു കേട്ടോ. ഞാൻ ഓർത്തില്ല അവർക്ക് ഫീമെയിൽ ഡ്രസ് ഉണ്ടെന്ന്, പെണ്ണുങ്ങൾക്കുള്ളതുണ്ടെന്ന്. അത്യാവശ്യം വലുതാ. അപ്പൊ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും പോവാണെങ്കിൽ എനിക്ക് ഇടാലോ. നൈസ്, ഇറ്റ് ഈസ് അല്ലേ? അതല്ല, എത്ര എം ആർ പി അടക്കുന്നൊക്കെ? ഇല്ല, പ്രൈസ് ഇല്ല. എന്തായാലും നിങ്ങൾ ഗൂസ്ബെറിയുടെ സൈറ്റിൽ കയറിയിട്ട് ഇത് ഫീമെയിൽ ഡ്രസ്സുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ഡബിൾ എക്സ് എൽ സൈസ് ആണ്, പല സൈസിലുള്ള ഡ്രസ്സുകളൊക്കെ ഉണ്ട്. അതും കൊള്ളാം അല്ലേ? നൈസ് ആണല്ലേ. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഇനി വാട്സ് ഇൻ മൈ ബാഗ്? ബാഗ് തുറക്കണ്ടേ? ബാഗ് തുറക്കാം. അതിന് മുമ്പ് ഞാൻ വേറൊരു സാധനം കാണിച്ചു. അതെന്താ സംഭവം? അതെന്താ? ഇതാണ് കിഡോസ് ബേബി ബാത്ത് ടവൽ. ഓക്കെ, അപ്പൊ ഇത് വൾഗ. Yes. വൾഗ ലൈഫ് സയൻസ് എന്ന് പറഞ്ഞ ഒരു കമ്പനി എന്ന് പറഞ്ഞത് നമ്മുടെ ഒരു സുഹൃത്താണ് അദ്ദേഹം. രോഹിത് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പൊ അദ്ദേഹം കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിൽ കൊണ്ട് തന്ന സാധനമാണ് ഇത്. ഇതെന്താ സംഭവം നിങ്ങളുടെ പറയൂ? ഇത് സംഭവം, ഇത് ബാത്ത് ടവൽ മാത്രല്ല, ഇത് സാനിറ്റൈസർ ഉണ്ട് അവരുടെ. ടു എച്ച് ഹൈജീൻ സാനിറ്റൈസർ എന്ന് പറഞ്ഞ അവർക്ക് സാനിറ്റൈസേഴ്സും ഉണ്ട്. പിന്നെ ഇതിന്റെ അൺബോക്സിംഗ് ഞങ്ങൾ നേരത്തെ ഒരു പ്രാവശ്യം ചാറ്റ് ഫോർ ബക്തൻ ചാനൽ ചെയ്തിട്ടുണ്ട്. സാനിറ്റൈസർ ആണ്, അവരുടെ തന്നെ കമ്പനിയാണ് ഇതും. നല്ല കുപ്പിയല്ലേ അത്? നല്ല ഡിസൈൻ, നല്ല ബോട്ടിലാണ്. അതെ അതെ അതെ. അപ്പൊ അതൊക്കെ വേണമല്ലോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ. പിന്നെ ഇവരുടെ മെയിൻ ഈ ബാത്ത് ടവൽസ് മാത്രല്ല, അവരെന്താ പറഞ്ഞെന്ന് വെച്ചാൽ ബോയ് ആണോ ഗേൾ ആണോ നമുക്ക് അറിയത്തില്ല. അപ്പൊ ഹോസ്പിറ്റലിൽ അവര് സപ്ലൈക്ക് ബോയ് ആണോ ഗേൾ ആണോ വേണ്ടത്, ബൈ ഗോഡ്സ് ഗ്രേസ് എന്ത് ബേബി വരുന്നോ ഐ ബി ഹാപ്പി. ഓക്കെ, യെസ്, വെരി ഗുഡ്. ഇതിനെ പറ്റി പറയൂ. അപ്പൊ ബോയ് ആണോ ഗേൾ ആണോന്ന് അറിയത്തില്ല. അപ്പൊ ഡോക്ടേഴ്സ് ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു കിറ്റ് ആണിത്. സ്വാഡിൽ ക്ലോത്തും ഉണ്ട്, അതുപോലെ തന്നെ. അപ്പൊ ഇത് ഹോസ്പിറ്റലിൽ നമുക്ക് തരുന്ന കിറ്റ് ആണ്, തരുന്ന കിറ്റ് ആണ്, നമ്മുടെ കൊണ്ടുവന്ന സാധനമല്ല. ഓക്കെ, അപ്പൊ ഹോസ്പിറ്റലിൽ തരുന്ന കിറ്റ് ആണ്. അപ്പൊ അങ്ങനെ കൊറേ ഹോസ്പിറ്റലില് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇത് സ്വാഡിൽ ക്ലോത്ത് ആണ്, സ്റ്റെറൈൽ ചെയ്ത് വെച്ചിരിക്കുന്ന കൊണ്ടാണ് ഇത് പാക്കറ്റിലിരിക്കുന്നത്. ഓ, എയർ ടൈറ്റ് ആയിട്ട് വെച്ചിരിക്കുകയാണല്ലേ, സ്റ്റെറൈൽ ആയിട്ട് വെച്ചിരിക്കുകയാണ്. ഓക്കെ, അതേപോലെ തന്നെ കുഞ്ഞാവിടെ ഡ്രസ്, ബ്ലൂ ആണെങ്കിൽ ഫോർ എ ബോയ്, പിങ്ക് ആണെങ്കിൽ ഫോർ എ ഗേൾ, അറിയാലോ. അപ്പൊ അതിന്റെ കൂട്ടത്തില് ഒരു പാന്റീസ്, ഇത് കോണകം എന്ന് പറയും നമ്മുടെ മലയാളത്തില്, പാന്റീസ്, ഒരു തൊപ്പി, അതേപോലെ തന്നെ ഈ ഉടുപ്പ്. വാവ്, ക്യൂട്ട് അല്ലേ? ക്യൂട്ട്. ഓക്കെ, സോ ദിസ് ഈസ് ഫോർ എ ബോയ് ആൻഡ് സിമിലർലി പിങ്കും ഉണ്ട് ഗേൾസിന് വേണ്ടി ആണല്ലേ.
അപ്പൊ അത് രണ്ട് ബോയ്സിന് വേണ്ടിയുള്ളതും രണ്ട് ഗേൾസിന് വേണ്ടിയുള്ളതും എന്ന് പറഞ്ഞു. നമ്മുടെ ഇന്ത്യയിൽ ജെൻഡർ റിവീലിംഗ് ഒന്നും സാധിക്കാത്തതുകൊണ്ട് നമുക്ക് എന്താണ് എന്ന് നമുക്ക് അറിയില്ല. അത് നമുക്ക് ജനിക്കുമ്പോൾ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇത് ആക്ച്വലി നമുക്ക് അദ്ദേഹം ഗിഫ്റ്റ് വന്നതാണ്. അതേപോലെ തന്നെ ആ ബാത്ത് ടവലും കൂടെ ഒന്ന് കാണിച്ച്, ആ ടവൽ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ച്, അത് നമുക്ക് കൊണ്ടുപോകാവുന്നതാണ്. ശരിക്കും ഇത് നമുക്ക് എല്ലാ ഹോസ്പിറ്റലിൽ നിന്നും കുഞ്ഞുങ്ങൾ ഉണ്ടായി കഴിഞ്ഞിട്ട് അവര് ഇതുപോലുള്ള കിറ്റ് പൊട്ടിച്ചിട്ട് ആ ഡ്രസ് ഇടിച്ചിട്ടാണ് നമുക്ക് കുഞ്ഞിനെ പുറത്തേക്ക് തരുന്നത് അല്ലേ. അങ്ങനെ തരുമ്പോ ഇതുപോലത്തെ ടവല് പൊതിഞ്ഞാണോ തരുന്നേ? അല്ല, ബാറ്റവലാണ് പൊതിഞ്ഞു തരുന്നത്. ഓക്കെ, ഇത് കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുന്ന ബാറ്റവല. ഓ, അത് ശരി. ഓക്കെ, കൊള്ളാലോ. എന്തായാലും ഇതാണ് കേട്ടോ അവരുടെ ഡീറ്റെയിൽസ്. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് അവരുടെ കോൺടാക്ട് നമ്പറും അഡ്രസ്സും ഒക്കെ കാണാം. സോ നിങ്ങൾക്ക് ഇത് സംബന്ധിച്ച് എന്തെങ്കിലും തരത്തിലുള്ള എൻക്വയറീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ കസ്റ്റമർ കെയർ നമ്പർ ഉണ്ട്, പിന്നെ ഇമെയിലും വെബ്സൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് സംഭവം. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഇവരുമായിട്ട് വല്ല ബിസിനസ് കാര്യങ്ങൾ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വാങ്ങണമല്ലോ എന്തെങ്കിലും. കൊള്ളാം അല്ലേ, നൈസായിട്ടുണ്ടല്ലേ, അടിപൊളിയായിട്ടുണ്ട്. നല്ല നല്ല തുണിയാ കേട്ടോ അല്ലേ, നല്ല സോഫ്റ്റ് തുണിയാണ് അല്ലേ. അവരെന്തായാലും ബോയിനും ഗേളിനും ഉള്ള തന്നു. അപ്പൊ ഞാൻ ഏത് കുട്ടിയാണെങ്കിലും ആ ഫുൾ ഡ്രസ് ഞാൻ ഉപയോഗിക്കും. ആ പിന്നല്ല, അതിപ്പോ പിങ്ക് ഇപ്പൊ ആണുങ്ങൾക്ക് ഇടാൻ പാടില്ലെന്നൊന്നുമില്ലല്ലോ. ഓ, പിന്നല്ല. ആ പിന്നല്ല, ആ നമുക്കേ ആദ്യമായിട്ട് ഒരാൾ ഒരു ഗിഫ്റ്റ് തന്നില്ല, ഒരു ബേബി ഡ്രസ്. അത് എവിടെയായിരുന്നു? അത് മാത്യൂസ് അങ്കിൾ എന്ന് പറഞ്ഞിട്ട് അമ്മയുടെ അച്ഛന്റെയും ഫ്രണ്ട്സ് ആണ്. അതെന്തിയത്? അത് അലമാരിക്ക് അവിടെ. അപ്പൊ പെട്ടി പൊട്ടിക്കൂ, പെട്ടി പൊട്ടിക്കൂ, കാണട്ടെ കാണട്ടെ. ബേബിക്കുള്ള അല്ലാതെ പിന്നെ വേറെ എന്തൊക്കെ എടുത്തിട്ടുണ്ട് ശ്വേത? ഞാൻ എനിക്ക് വേണ്ടിയുള്ള ഷാംപൂ, എണ്ണ, സോപ്പ് അതൊക്കെ വാങ്ങിയിട്ടുള്ളൂ. അധികം പിന്നെ സാനിറ്ററി പാഡ്സ്. സാനിറ്ററി പാഡ്സ് എന്നാ മെറ്റേണിറ്റി സാനിറ്ററി പാഡ്സ് ആണ് വാങ്ങിയിട്ടുള്ളത്. ബിക്കോസ് ആ സമയത്ത് ചിലപ്പോ ബ്ലീഡിംഗ് കൂടുതലുണ്ടെങ്കിൽ മെറ്റേണിറ്റി പാഡ്സ് ആയിരിക്കും കുറച്ചുകൂടി ഹെൽപ്ഫുൾ. മുണ്ടൊക്കെ എടുത്തിട്ടുണ്ടോ? മുണ്ട് എടുത്തിട്ടുണ്ട്. അത് കുഞ്ഞുവാവയൊക്കെ ഉള്ളത്. അതെന്തിനാ ശരിക്കും മുണ്ട് കൊണ്ടുപോകുന്നത്? നമ്മള് മുണ്ട് കൊണ്ടുപോകുന്നത് എന്താണെന്ന് വെച്ചാല് കുഞ്ഞിനെ കിടത്തുമ്പോ ഇപ്പൊ അപ്പിയൊക്കെ ഇടും, ബാത്റൂമിൽ പോകും കുറെ പ്രാവശ്യം. ഓക്കെ, സോ ആ സമയത്ത് നമുക്ക് കൂടുതൽ നേരം അലക്കാൻ പറ്റത്തില്ല, സമയം കിട്ടത്തില്ല. അതെ അതെ അതെ. അപ്പൊ അപ്പൊ മാറ്റിയിടാൻ വേണ്ടിട്ട് ശരിക്കും ഞങ്ങള് ശ്വേതയുടെ വീട്ടിലാണ് അവര് ഡെലിവറി പോകേണ്ടത്. എറണാകുളത്തായിരുന്നു പോകേണ്ടിയിരുന്നത്. പക്ഷെ ഇപ്പോഴത്തെ ഈ ഒരു കോവിഡ് സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് ഞങ്ങൾ ഇവിടെ എന്റെ വീട്ടില് കോഴഞ്ചേരി കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. വീണ്ടും തൊട്ട് പറയിലാണ് മുത്തൂര് ഹോസ്പിറ്റൽ, അവിടെയാണ് ശ്വേത കാണിക്കുന്നത്. ഡോക്ടർ സിമി ഡോക്ടറാണ് ശ്വേതനെ ട്രീറ്റ് ചെയ്യുന്നത്, ട്രീറ്റ് ചെയ്യല്ല ശ്വേതനെ നോക്കുന്നത്. അപ്പോ ജസ്റ്റ് എന്തെങ്കിലും ഒരു അസൗകര്യമോ പെയിനോ എന്തായാലും ഉണ്ടായി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇറങ്ങി ഒന്ന് നടന്ന ഹോസ്പിറ്റലിലേക്ക് പോകാനുള്ള രണ്ട് സ്റ്റെപ്പ് വെച്ചാൽ തന്നെ ആശുപത്രി ആവുന്ന ദൂരത്തിലാണ് ഞങ്ങളുടെ വീട്. അതുകൊണ്ട് തന്നെ അത് ഭയങ്കരധികം ഹെൽപ്ഫുൾ ആണ്. അതുകൊണ്ട് തന്നെ മാത്രല്ല, ഇപ്പൊ എറണാകുളത്ത് സിറ്റുവേഷൻ കോവിഡ് കേസസിന്റെ കൂടുതലായതുകൊണ്ടാണ് മെയിൻ റീസൺ ഞങ്ങൾ ഇവിടെ തന്നെ ആക്കാന്ന് വിചാരിച്ചു. പിന്നെ ഡോക്ടറും ഭയങ്കര ഫ്രണ്ട്ലി ആണ്, പിന്നെ ഹോസ്പിറ്റൽസിലെല്ലാം ഞങ്ങൾ അറിയാവുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും. പിന്നെ വീടിന്റെ തൊട്ടടുത്ത് ആശുപത്രി ആകുമ്പോഴത്തേക്കിനും നമുക്ക് ഒന്ന് എന്തെങ്കിലും ഒന്ന് എടുക്കാൻ വരാനോ പോവാനോ ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനോ ഒക്കെ എളുപ്പമായിരിക്കും. പിന്നെ ഇപ്പോഴത്തെ അവസ്ഥയിൽ കൂടുതൽ ആൾക്കാരെ ഹോസ്പിറ്റലിൽ നിർത്തില്ല, രണ്ടുപേരെ മാത്രമേ നിർത്തുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അതൊക്കെ ഭയങ്കരധികം ഹെൽപ്ഫുൾ ആയിരിക്കും വീടിനടുത്ത് ആശുപത്രി ഉള്ളപ്പം. സോ ദാറ്റ്സ് വൈ വി ആർ ഹിയർ. ഓക്കെ, അപ്പൊ ഇനി ഇപ്പൊ പെട്ടി തുറന്നോളൂ. ഓ, വെയിറ്റ് ഉണ്ടോ? ഓക്കെ, ഇത് ഞാൻ ചൈന പോയപ്പോ വാങ്ങിച്ച പെട്ടിയാണ് സുഹൃത്തുക്കളെ. ചൈനന്ന് വാങ്ങിച്ച പെട്ടിയായത്. തുറന്നോളൂ. വാവ്, സൂപ്പർ. ഇത് കൊറേ ഉണ്ടല്ലോ. ഇത് കൊറേ ഉണ്ട്. ഇതെല്ലാം അലക്കി വെച്ചിരിക്കല്ലേ? എല്ലാം അലക്കി, ഡെറ്റോൾ ഇട്ട് അലക്കി കഴിഞ്ഞ് രണ്ടു പ്രാവശ്യം അലക്കി, അതേപോലെ തന്നെ രണ്ടു പ്രാവശ്യം ഡെറ്റോളിന് മുക്കി വെച്ചിരിക്കും. അയൺ ചെയ്തും വെച്ചിരിക്കുകയാണ്. ഓക്കെ, ഇതൊക്കെ എവിടെ നിന്നാ വാങ്ങിച്ചതെന്നും കൂടെ പറയണേ, എടുത്ത് കാണിക്കുമ്പോഴേ. ഞാൻ വാങ്ങിച്ച പ്രോഡക്ട്സ് എല്ലാം ഫസ്റ്റ്ക്രൈ.com ആണ്. ആണോ? യെസ്. ആ ശരി. ഓക്കെ, കുഞ്ഞുവാവയ്ക്കുള്ളതെല്ലാം ഞാൻ ഫസ്റ്റ്ക്രൈ നിന്നാണ് വാങ്ങിയിരിക്കുന്നത്. ആണല്ലേ? യെസ്. ഓക്കെ, വെരി ഗുഡ്. പിന്നെ ഈ പാന്റീസ് മാത്രം ഐ ഗോട്ട് ആൻ ഓഫർ ഓൺ ഹീലോ ഫൈ. അതെന്താ ഹീലോ ഫൈ? ഹീലോ ഫൈ എന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ഹീലോ ഫൈയില് എത്രയോ 10 പാന്റീസിന് എത്രയോ ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു. ഇറ്റ് ഈസ് യൂഷ്വലി ഒരു 900 റുപ്പീസിന്റെ അടുത്താ, പക്ഷെ എനിക്കിത് 300 റുപ്പീസിന് കിട്ടിയതാണ്. സംഭവം യെസ്, ഇത് ഈ കുഞ്ഞുങ്ങൾക്ക് ഉള്ള ഇതിങ്ങനെ കെട്ടി കൊടുത്താ മതി അല്ലേ? നൈസ്. എല്ലാം ഡെറ്റോൾ ഇട്ട്. അതും ചേത പിങ്കും യെല്ലോ ഒക്കെ പല കളറും വാങ്ങിച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇതെന്താ? ഇത് കംഫർട്ടർ. കംഫർട്ടറോ? ബേബി കംഫർട്ടർ. ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ കൊച്ചിന് ചൂടെടുക്കൂലേ? ചൂടെടുക്കത്തില്ല. അവർക്ക്
ക്ലൈമറ്റ് ഒന്ന് ഫിറ്റ് ആയി വരണ്ടേ, അപ്പൊ ആദ്യമൊക്കെ തണക്കത്തില്ല. ദിസ് ഈസ് സൂപ്പർ അല്ലേ? എന്ത് ഭംഗിയാന്ന് ചോദിക്കും, ഇത് തൊടാനായിട്ട് എന്ത് സ്മൂത്ത് അല്ലേ, നല്ല കളർഫുൾ ആണല്ലോ. ഇതുവരെ ഞാൻ ഡെറ്റോൾ മുക്കിയാ വെച്ചിരിക്കുന്നത്. ഓക്കെ, വെരി ഗുഡ്. പിന്നെ കുറച്ച് സാധനങ്ങള്, ബി ലിറ്റിൽ എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്. പക്ഷെ അത് നമ്മുടെ അവരുടെ വെബ്സൈറ്റിൽ നിന്നാണ് ബുക്ക് ചെയ്തത്. അവർക്ക് പേജ് ഉണ്ട്, ഇൻസ്റ്റാഗ്രാം പേജ് ബി ലിറ്റിൽ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അവിടെ നിന്നാണ് ജബ്ലാസ് വാങ്ങിയിരിക്കുന്നത്. ജബ്ലാസോ? ജബ്ലാസ് എന്ന് പറഞ്ഞാൽ, ജബ്ലാസ് എന്ന് വെച്ചാൽ ഈ കുട്ടി കുട്ടി ഡ്രസ്സുകൾ. ഇത് കൊള്ളാലോ, നല്ല സോഫ്റ്റ് തുണിയാ. അതെ, കോട്ടണോ? തുറക്കാൻ മടിയാ, കാരണം തുറന്നു കഴിഞ്ഞാൽ മടക്കി വെക്കണമല്ല വീണ്ടും. ഓർഗാനിക് കോട്ടൺ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വാങ്ങിയത്. ഓക്കെ, അപ്പൊ ഒരു 20 to 25 ജബ്ലാസ് വാങ്ങിയിട്ടുണ്ട്. ബിക്കോസ് ഈ ഡ്രസ്സുകളായിരിക്കും ആ സമയത്ത് നമുക്ക് കുഞ്ഞിനെ ഇടാൻ സുഖമുണ്ടാവുന്നത്. ഞാൻ അത് വാങ്ങിച്ചിട്ടുണ്ട്. ശരി. പിന്നെ കുട്ടി കുട്ടി സോക്സ് കണ്ടോ, എന്ത് ചെറുതാണ്, ഇത്ര ഉള്ളേ. ഇത് ഇത് രണ്ടും ഒന്ന്, ഇതിന് സോക്സുകൾ ഉണ്ട്, എവിടെ എവിടെ ഒരുക്കുക. ഓക്കെ, അതൊക്കെ എന്താ അതിനടി ഇരിക്കുന്നേ? കാണിച്ചരാ, എടുക്ക എടുക്ക, നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ഇത് അതാ മിറ്റൻസ്. എന്താ മിറ്റൻസ് എന്ന് പറഞ്ഞാല്? കൈയിലിടുന്നത്. ഓ, കുഞ്ഞിന്റെ കയ്യിലിടാനോ? ദൈവമേ, നീ എന്റെ കൊച്ചിനെ ചൂടെടുപ്പിച്ച് ഒരു പരിവാക്കുമല്ലോ. ഞാൻ ബോയിനും ഉള്ളത് ഗേളിനും ഉള്ളതും വാങ്ങിയിട്ടുണ്ട്. സെപ്പറേറ്റ് സെപ്പറേറ്റ് വാങ്ങിയിട്ടുണ്ട്. ഓക്കെ, സോ ദിസ് ഈസ് ഫോർ എ ഗേൾ, ദിസ് ഈസ് ഫോർ എ ബോയ്. പക്ഷെ ഞാൻ എന്ത്, ഏത് കുഞ്ഞാണെങ്കിലും ഞാൻ രണ്ടും നമ്മുടെ കുഞ്ഞിൽ ഇടും. ആണല്ലേ? ഓ, കൊള്ളാലോ. പിന്നെ അതേപോലെ തന്നെ ഇതും പാന്റീസാ. ഇത് കുറച്ചുകൂടി കട്ടിയുള്ള, ഇതാണ് ഞാൻ പറഞ്ഞ ബി ലിറ്റിൽ എന്ന് പറഞ്ഞ ഡ്രസ്സാണ്. ഇത് കുറച്ചുകൂടി കട്ടിയുള്ള പാന്റീസാ. എന്താ കട്ടിയുള്ളത്? എന്താ, ഇത് ഡബിൾ ലെയർ, അത് സിംഗിൾ ലെയർ ആണോ? അങ്ങനെ വ്യത്യാസമുണ്ട്. ഓക്കെ, വെരി ഗുഡ്. പിന്നെ വേറെന്താണ്? പിന്നെ ഞാൻ വാങ്ങിയിരിക്കുന്നത് റോംബേഴ്സ് ആ. റോംബേഴ്സ് എന്ന് പറഞ്ഞാൽ? റോംബേഴ്സ് എന്ന് വെച്ചാൽ ഇതിനാണ് റോംബേഴ്സ്. ദൈവമേ, ഇതിന് ഇങ്ങനെയൊക്കെ പേരുണ്ടോ? കുട്ടി ഉടുപ്പ് എന്നൊക്കെ പറഞ്ഞാ പോരെ? അല്ല, റോംബർ അങ്ങനെ ഉണ്ടോ? ഓ, അത് ശരി. ഓക്കെ, ഇതിനാണ് റോംബർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇത് ഫുൾ കവറാ, ഇതിന് മിറ്റൻസ് വേണ്ട, ഒന്നും വേണ്ട. വേണ്ട, അത് ശരി. ഇതെന്നാ ചുമ്മാ ബട്ടൺ ജോലി ഇങ്ങനെ ഇരിക്കും ഇതിനകത്ത്. അതെ, അപ്പൊ അതിന്റെ ഉള്ളില് സുഖമായി കയറി കിടക്കാവുന്നേ ഉള്ളൂ. ആണല്ലേ, ബട്ടൺ ചൂരി വെറുതെ കിട്ടാ മതി. ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും അല്ലേ ഇങ്ങനെ കാണാൻ. ഓക്കെ, ഇതിന് പേരെന്താ? റോംബേഴ്സോ? ഷോ, പ്രേതപടത്തിന്റെ പേര് പോലുണ്ടല്ലോ, സോംബി എന്നൊക്കെ പറയുന്ന പോലെ. അതേപോലെ തന്നെ ഒരു 3-4 റോംബർ ഞാൻ വാങ്ങിയിട്ടുണ്ട്. കൊള്ളാലോ. യെസ്, ഇത് 4 റോംബർ ആണ്. പിന്നെ ഞാൻ വാങ്ങിയിരിക്കുന്നത് കുട്ടി കുട്ടി ടവൽസ്. ടവൽസോ? അതെന്തിനാ? കൊച്ചിന് ടവൽ വേണോ? എന്തെങ്കിലും തുടയ്ക്കാനോ കൂടുതല് തുണി ഉപയോഗിക്കാതെ എന്തെങ്കിലും വേഗത്തിന് എളുപ്പത്തിന് തുടയ്ക്കാൻ പറ്റിയ 2-3 ടവൽസ് വാങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ ഫസ്റ്റ് ക്രൈ ആണോ? ഇതൊക്കെ ഫസ്റ്റ് ക്രൈ. ഈ റോംബേഴ്സ് ബി ലിറ്റിൽ എന്ന് വെച്ചാൽ ഈ സാധനങ്ങൾ മാത്രമാണ്, അതായത് ഈ ജബ്ലാസ്, ശരി. പിന്നെന്താ ഉള്ള, ഇതൊക്കെ എന്താ? ഇത് ഒരു മിനിറ്റ്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത്, ഇത് ഞാനൊരു ബ്ലാങ്കറ്റ് വാങ്ങിയതാ. ബ്ലാങ്കറ്റ് അല്ല, ഇതൊരു കൈൻഡ് ഓഫ് കാണിച്ചോളെ സാധനം തന്നെയാ. പില്ലോ കവർ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മുടെ പില്ലോ കവർ, പക്ഷെ കുഞ്ഞുവാവയുടെ ബ്ലാങ്കറ്റ്. ഓക്കെ, അത് ശരി. ഇതൊരു ബ്ലാങ്കറ്റ് ആണ്, ബ്ലാങ്കറ്റ് അല്ല, ഇത് വിരിച്ചിട്ട് വേണമെങ്കിലും കുഞ്ഞിനെ കെടുത്താം. ഓ, അതിനുവേണ്ടിയുള്ള കട്ടിയുള്ളതാ. ഓക്കെ, പിന്നെ ഈ പെട്ടിയുടെ പകുതി മാത്രമേ കാണിച്ചിട്ടുള്ളൂ, ഇനിയുണ്ട് പകുതി, കൊറേ ഉണ്ടല്ലോ അല്ലേ. ഓക്കെ, പിന്നെ ഇതൊരു കാര്യം കേട്ടോ, ഇതൊക്കെ ആയി തുടങ്ങി കഴിഞ്ഞാൽ ഇതൊന്നും ഒന്നും അല്ല, ഇതൊന്നും മാത്രം മതിയാവൂല. ഇതും നമ്മുടെ ബ്ലാങ്കറ്റ് ആണ്. ഓക്കെ, അപ്പൊ മാറ്റി മാറ്റി ഇടാലോ. ഓക്കെ, ഒരെണ്ണം അഴുക്കായാല് വേറെ എടുക്കാലോ. ഓക്കെ, ഇതെന്താ? ഇത് ബാത്ത് ടവൽ. ഓ, ബാത്ത് ടവലും നോർമൽ ടവലും. ആ ശരി. ഓക്കെ, ഇതൊക്കെ ബി ലിറ്റിൽ ആണ്. അങ്ങനൊക്കെ ഉണ്ടല്ലേ, കുഞ്ഞുങ്ങൾക്ക് എല്ലാം സെപ്പറേറ്റ് ഉണ്ടല്ലേ. നീ പൗഡറും സോപ്പൊക്കെ വാങ്ങിച്ചാ? പൗഡറും സോപ്പും ഞാൻ ഇപ്പൊ വാങ്ങിയില്ല, ബിക്കോസ് ഡോക്ടർ പറയാതെ നമുക്ക് സോപ്പ് ഇടുന്നൊക്കെ കുറച്ച് സൂക്ഷിച്ചു വേണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ അത് വാങ്ങിയില്ലായിരുന്നു. ഇപ്പൊ വാങ്ങുവാണെങ്കിലും ഞാൻ പ്രിഫർ ചെയ്യുന്നത്, ഏത് കമ്പനിയുടെ ആണെന്ന് വല്ലതും അറിയോ? കാരണം ഇപ്പൊ പലതും കൊള്ളൂല എന്നൊക്കെ പറയുന്നില്ലേ.
ബെസ്റ്റ് ആൾക്കാര് ഡോക്ടേഴ്സും പ്രിഫർ ചെയ്യുന്ന സെബോമേറ്റാണ്. നിങ്ങൾ ഏതൊക്കെയാണ് നിങ്ങളുടെ കുട്ടികൾക്ക് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞ ഒന്ന് കമന്റ് ചെയ്യണേ. നമുക്ക് നല്ല ഇപ്പൊ കുട്ടികൾക്കാകുമ്പോ എല്ലാരും ഭയങ്കര സെലക്ടീവ് ആയിരിക്കും. എന്താണ് ഇപ്പൊ ഇപ്പൊ ഒരിടയ്ക്ക് നമുക്ക് കാണാമായിരുന്നു ഈ ജോൺസന്റെ പ്രോഡക്റ്റുകളൊക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങൾ ഏതാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് കമന്റ് ചെയ്യണേ. ഓക്കെ, ഇനി എന്താ? പിന്നെ സ്വാഡിൽസ് എന്ന് പറഞ്ഞാൽ എന്താ? ആദ്യം കാണിച്ചത് അതാണ്. മൂന്ന് സ്വാഡിൽസ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്ക് വയ്യ. മൂന്നെണ്ണം. ഓക്കെ, നല്ല കളർഫുൾ ആണല്ലോ എല്ലാം. ഇതും ഫസ്റ്റ് ക്രൈ ആണോ? ഇത് ഫസ്റ്റ് ക്രൈ. ഓ ശരി, ഫസ്റ്റ് ക്രൈക്ക് നമ്മൾ വെറുതെ പരസ്യം കൊടുത്തോണ്ടിരിക്കുക അല്ലേ. പക്ഷെ ഫസ്റ്റ് ക്രൈയില് കൊറേ ഓഫേഴ്സ് ഒക്കെ ഉണ്ടല്ലേ. ഓക്കെ, പിന്നെ ഇത് വലിയൊരു ബ്ലാങ്കറ്റ്. വീണ്ടും ഇതെന്തോ ബെഡ്ഷീറ്റ് പോലെ ഉണ്ടല്ലോ. ഇത് ബെഡ്ഷീറ്റ് തന്നെയാണ്. നല്ല കളർഫുൾ ആട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല കളക്ഷൻസ് ഉണ്ടല്ലേ. നല്ല കളക്ഷൻ ഉണ്ട്. ഇത് കൊള്ളാമല്ലോ. ഇത് എന്തിനുള്ളത്? കുഞ്ഞിനെ കിടത്താനോ? വാവ്, രണ്ട് വശത്തും രണ്ട് കളറാ, അപ്പൊ നമുക്ക് മാറി മാറി ഉപയോഗിക്കാം ഇല്ലേ. ദിസ് നൈസ് വേദാ. യു ഹാവ് ഗോട്ട് എ വെരി ഗുഡ് കളക്ഷൻ. യുനോ, നിന്റെ കളക്ഷൻ സെൻസ് ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്രീഷിയേറ്റ്. അതെ 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 അതെ. കൂടുതൽ എന്താ പറയുന്നതെന്ന് വെച്ചാല്, കുഞ്ഞുങ്ങളുടെ ഡ്രസ്സിനാണ് ഏറ്റവും വില കൂടുതൽ. അതറിയോ? അത് ശരിയാ. നമ്മുടെ ഡ്രസ്സിനെ കാട്ടി ഡബിൾ വിലയാ കുഞ്ഞുങ്ങളുടെ ഡ്രസ്സ്. ചേതയിപ്പിട്ടിരിക്കുന്ന ടോപ്പിന് വേണ്ട 699 രൂപ എങ്ങാണ്ടേ ഉള്ളൂ. കുഞ്ഞിന്റെ ഒരു പേര് ഡ്രസ്സിന് 700 രൂപ കൊടുക്കണം ഇല്ലേ. ഇല്ലേ, അതാണ്. എന്താണ്, എന്തൊക്കെയാണ് ഇതിനകത്ത് വെച്ചിരിക്കുന്നത്? ഓ, ഇതില് ഫുൾ പാക്ഡ് സാധനങ്ങളൊക്കെ ആണല്ലോ. ഇത് എന്റെ, ഞാൻ പറഞ്ഞ ന്യൂ മോംസ് മെറ്റർണിറ്റി സാനിറ്റി പാഡ്. ഇതാണ് ഞാൻ വാങ്ങിയത്. ശരി, ഇത് ആമസോണിൽ നിന്നാ ഇത് വാങ്ങിയത്. അത് എന്ത് വില ഉണ്ടായിരുന്നു നാളത്തിനും കൂടി? ആണല്ലേ, ഓഫറായിരുന്നോ? ആമസോൺ. ഓക്കെ, ഇതെന്താ സാധനം? ബേബി ഹഗ് ഡെയിലി മോയ്സ്ചറിംഗ് മിൽക്ക് വൈപ്സ്. അതെന്താ, പാലില് മുഖ്യ സാധനമാണോ? മിൽക്ക് വൈപ്സ് ആണ് ഞാൻ വാങ്ങിയിരിക്കുന്നത്. ഓക്കെ, ചിലവർ പറയുന്നു മദർ സ്പ്ലാഷിന്റെ 100% വാട്ടർ വൈപ്സ് ഉണ്ട്, ബേബി വൈപ്സ് തന്നെ. അത് വാങ്ങാനാണ് പറയണത്. പക്ഷെ എനിക്ക്, നമുക്ക് ഈ വീഡിയോ കഴിഞ്ഞ് കഴിഞ്ഞപ്പോ കൊറേ ആൾക്കാർ സജഷൻ തരും എന്തൊക്കെയാണ് നല്ലത് ഏതൊക്കെയാണ് നല്ലത് എന്നുള്ളത്. ഓക്കെ, ഞങ്ങൾ ഇത് ആദ്യമായിട്ടാണല്ലോ, അതുകൊണ്ട് നമുക്ക് വലിയ വിവരമില്ല ഇതിനെ പറ്റി. നിങ്ങൾക്ക് ഇതിനെ പറ്റി വിവരമുള്ള ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ചെയ്യണം. എന്തൊക്കെയാണ് നല്ല പ്രോഡക്റ്റുകൾ, ഏതൊക്കെയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്. കമന്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഈ മിൽക്ക് വൈപ്സ് വാങ്ങാൻ കാരണം, ഇത് മിൽക്ക് വൈപ്സ് ആയതുകൊണ്ടാണ് ഞാനത് വാങ്ങിയത്. ഓക്കെ, ഐ വോണ്ടഡ് ടു ബൈ മദർ സ്പ്ലാഷ് ഞാൻ നോക്കിയപ്പോ ഇച്ചിരി വില കൂടുതലായിരുന്നു. അപ്പൊ ഇതെനിക്ക് രണ്ടെണ്ണം I got it for 500 something. Okay. ഇതെന്താ? Pampers. Newborn Pampers. ഓ, അങ്ങനെയുണ്ട്. ഓ, വളരെ ശരി. ഓക്കെ, ന്യൂ ബേബി അപ് ടു 5 kg. ഓ, അങ്ങനെയൊക്കെ ഉണ്ടോ? കൊച്ചിന്റെ വെയിറ്റ് അനുസരിച്ചാണോ ഇതൊക്കെ വാങ്ങുന്നേ? അതെ. വളരെ ശരി. ഇത് എന്താ, എന്ത് സാധനമാണെന്ന് അറിയോ? ഇത് ഐ മീൻ എന്ത് മെറ്റീരിയൽ ആണെന്നറിയോ? കോട്ടൺ ആണോ? ആ ശരി. ഇത് തന്നെ പല ടൈപ്പ് ഇല്ലേ? കുറെ ടൈപ്പ് ഉണ്ട്. ഓക്കെ, ഫൈൻ. അപ്പൊ ഇത്രയൊക്കെയാണ് ശ്വേത എടുത്തു വെച്ചിരിക്കുന്നത്. ഇനി എന്തൊക്കെയുണ്ട്? വേറെ എന്തൊക്കെയുണ്ട്? കാണിക്കാത്തതായിട്ട് ഇവിടെ വെക്കാത്തതായിട്ട് എന്തൊക്കെയുണ്ട്? ഇവിടെ വെക്കാത്തത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സോപ്പ്, കുഞ്ഞിനുള്ള ഓയില് അതൊന്നും വാങ്ങിയിട്ടില്ല. ഞാൻ ആകെ വാങ്ങാത്തത് ഇനി ഉള്ളത് എന്താണെന്ന് വെച്ചാല് സോപ്പ്, കുഞ്ഞിനുള്ള സോപ്പ്, ആ വക സാധനങ്ങൾ. നമുക്ക് എപ്പോ വാങ്ങിക്കാലോ? നമുക്ക് പിന്നെ ആണെങ്കിലും വാങ്ങാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വാങ്ങാനെ. ശരി, അത് മാത്രമല്ല, ഞാൻ ഡോക്ടറിനോട് ചോദിച്ചപ്പോ ഡോക്ടർ പറഞ്ഞത് മെയിൻ ആയിട്ട് മുണ്ട്, പിന്നെ അതേപോലെ തന്നെ ഈ ഡ്രസ്സുകൾ മാത്രമാണ് കൂടുതലും വേണ്ടത് കുഞ്ഞിന്. പിന്നെ ഹോസ്പിറ്റലിൽ ഇരിക്കുമ്പോ അവര് തന്നെ ആണല്ലോ ക്ലീൻ ചെയ്ത് കുഞ്ഞിന് തരുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ കൊണ്ടുപോകുമ്പോഴല്ലേ ബാക്കിയുള്ള കാര്യങ്ങൾ. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ മെയിൻ വാങ്ങാഞ്ഞത്. ഇത്രേ ഉള്ളൂ. പിന്നെ എനിക്കുള്ള സാധനങ്ങൾ ഷാംപു അതൊക്കെ ഞാൻ എടുക്കും, അല്ലാതെ വേറൊന്നും. മേക്കപ്പ് കിറ്റ് കൊണ്ടുപോകുന്നുണ്ടോ പേളി പണി ചെയ്ത പോലെ? മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് വേണ്ടല്ലേ. സോ ദാറ്റ്സ് ഇറ്റ് അബൌട്ട് ശ്വേതാസ് വാച്ച് ഇൻ ഹെർ ഹോസ്പിറ്റൽ ബാഗ് എന്ന് പറഞ്ഞ ഈ ഒരു കുട്ടി വീഡിയോയില്. അപ്പോ എന്തായാലും എന്താ പറയാ, യെസ് വി ആർ ഓൾസോ വെയിറ്റിംഗ് ഫോർ ദാറ്റ് ഡേ. തീർച്ചയായും എന്താ പറയുക, നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകൾ ഉണ്ടാവണം, നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകൾ ഉണ്ടാവണം. ശ്വേതയുടെ നിർബന്ധ പ്രകാരമാണ് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ഈ ഒരു ചാനലിൽ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഇനിയും തുടർന്നും നല്ല നല്ല വീഡിയോസ് ചെയ്യാൻ ശ്രമിക്കാം. ഇപ്പോൾ കുറച്ച് മടിയാണ്, ലോക്ക്ഡൌൺ ഒക്കെ കഴിഞ്ഞിട്ട് കാര്യമായിട്ടുള്ള വീഡിയോസ് ഒക്കെ ഉണ്ടാവുള്ളൂ. ട്രാവൽ വീഡിയോസ് ഒക്കെ കുറവായിരിക്കും ഇനി കുറച്ച് നാളത്തേക്ക്. യു നോ വാട്ട്സ് എ റീസൺ, ബിക്കോസ് ഐ വോണ്ട് ടു ബി വിത്ത് മൈ ബേബി അല്ലേ. ആ കുറച്ച് ആള് അല്ലേ. എന്തായാലും അപ്പൊ എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ബൈ ബൈ.